ഹായ്, ഫസ്റ്റ് ടൈം സൗദി അറേബ്യയിൽ വന്നിരിക്കുകയാണ്. നവംബർ 10 ഷോയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ എല്ലാവരും ജിദ്ദയിലുണ്ട്. കുറച്ചധികം കലാകാരന്മാരും ചലച്ചിത്ര താരങ്ങളും ഒക്കെ ഉണ്ട്. മനോജുണ്ട്, ഭാവനയുണ്ട്, അപ്പൊ നമ്മള് അടിച്ചു പൊളിക്കും. നമ്മൾ 10th. നമസ്കാരം, ഞാനും ജിദ്ദയിൽ ആദ്യമാണ്. എല്ലാരും എത്തണം കേട്ടോ, 10th വൈകുന്നേരം. നവംബർ 10 വ്യാഴാഴ്ച രാത്രി 9 മുതൽ ജിദ്ദയിലെ ഇക്കസ്റ്റീൻ പാർക്കിൽ, ജിദ്ദയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും അബീർ മെഡിക്കൽ സെന്ററുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ കഥയല്ലാതെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളെ തേടി അവർ വന്നു. അപ്പൊ താങ്കൾക്ക് ഈ മിനി സ്ക്രീനിലേക്ക് വരാൻ പ്രത്യേകിച്ച് ഒരു അവതാരകയുടെ കുപ്പായമാണല്ലോ. അത് അതിന് കുറെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഈ ടെലിവിഷൻ റേറ്റിംഗ് ഉണ്ട്, അപ്പൊ ഇത് പോപ്പുലറായി നിൽക്കണം, അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെന്ന് ചാടിയതാണോ അതോ? അല്ല, അർജുൻ്റെ അടുത്ത് ചാടിയതല്ല. അതിനെ പറ്റി ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ്. എന്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, കോൺസെപ്റ്റ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോ തുടങ്ങിയ കാലത്താണ്. അപ്പൊ കെൽസ അന്ന് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കെൽസയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ടെലിവിഷനിൽ കാണുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻ്റെ സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് പേടി എന്തായിരുന്നു വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തെറ്റായ ഒരു തീരുമാനങ്ങളോ തെറ്റായ ഒരു അഡ്വൈസോ ഒക്കെ കൊടുക്കുന്നത് അപകടമാണ്. അത് നമ്മളൊരു ജീവിതം തന്നെ നശിപ്പിക്കുന്ന പോലെയോ. ആ പേടി ഉള്ളിൽ വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എൻ്റെ ഏട്ടനാണ് എൻ്റെ പറഞ്ഞത്, ഇല്ല മോളെ ഇല്ല മോളെ, മോൾക്ക് അത് എന്തായാലും ചെയ്യാൻ പറ്റും. അത് യു ആർ ബോൺ ഫോർ ദാറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, യു ആർ എ ബോൺ കൗൺസിലർ ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അത്രയും എനിക്കൊരു സപ്പോർട്ട് തന്നത് ഏട്ടനാണ്. എന്നിട്ട് ഞാൻ പിന്നെയും കുറേ ഡിസ്കഷൻസും പല കാര്യങ്ങളും എൻ്റെ കോസ്റ്റ്യൂംസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ അവസാനം എസ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു താങ്കളൊരു 10 എന്തോ ചെയ്തു അല്ലേ? 10 വരെ പോയി. ഓക്കെ, അതിന് മാത്രല്ല ഒരുപാട് ജീവിതങ്ങൾ കണ്ടു അല്ലേ? എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് അവിടെ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയെന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു. പലതും കേൾക്കും, കാരണം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, എല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു അവിടെ ഓൺ സ്ക്രീൻ. നിങ്ങൾ പലരും പ്രേക്ഷകർ കാണുന്നതിൽ കൂടുതൽ ഡ്രാമ ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരുന്നു. ഭയങ്കര ഇതായിരുന്നു. അത് ചിലത് ചില അവര് അവരുടെ ലൈഫാണ്. സോ ദേ ആർ ഇമോഷണൽ. ഈ മനോരോഗം ബാധിച്ച സ്കിസോഫ്രീനിയ പോലെയുള്ള ചില രോഗികളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ട് പ്രശ്നമായി എന്നൊക്കെ പുറത്തറിയുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഒരാള് വന്നിട്ട് പറഞ്ഞു ഭാര്യ പറ്റിയാണ് കംപ്ലൈന്റ്, അയാൾക്ക് എന്തൊക്കെയോ മനപ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഭാര്യ വന്നു. അയാളെ വിളിച്ചപ്പോ അയാൾ പറഞ്ഞത് അയാളുടെ കണ്ണിൽ കൂടെ അയാളെ അയാളുടെ ജീവിതം മുഴുവനും നിരീക്ഷിക്കുന്ന ആരോ ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോ അത് അയാൾക്ക് അറിയില്ല. പക്ഷെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ പറയും ഇത് ചെയ്യൂ അത് ചെയ്യൂന്ന്. അപ്പൊ അതിനനുസരിച്ച് അയാൾ ചെയ്യും. അവര് പറയും തരേ നിങ്ങളുടെ ഭാര്യ കുളിക്കാൻ പോയിട്ടുണ്ട്, അവിടെ പോവൂ, ഞങ്ങൾക്ക് ഇത് കാണണം എന്ന് വരെ പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അയാൾ പോയിട്ട് ഭാര്യ കുളിക്കുന്ന സമയത്ത് മുട്ടും. അപ്പൊ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നീ വായു തുറക്കും, വായു തുറക്കില്ല. അവരൊന്ന് എന്റെ കണ്ണിൽ കൂടെ എന്റെ ഭാര്യയെ കാണുന്നുണ്ട് അവര്. അപ്പൊ ഞാൻ അയാളുടെ മുമ്പ് പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പൊ അവർക്ക് എന്നെ കാണുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓ കാണുന്നുണ്ടെന്ന് അവര് പറയണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ അവര് ചീത്ത പറയട്ടെ എന്ന് ചോദിച്ചു. ആരാന്ന് വെച്ചാൽ ഇങ്ങനെ പറയരുതല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അവർ ചീത്ത പറയല്ലേ, നിങ്ങളെ അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ടോട്ടൽ സ്കിസോഫ്രീനിയ ആയിരുന്നു അയാൾക്ക്. എന്റെ എന്തായാലും അതിന്റെ തുടക്കങ്ങൾ തന്നെയായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ ആരോ ഒന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കിയല്ലേ? ആത്മഹത്യ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട്. കഴുത്തൊക്കെ ദുപ്പട്ട ഇട്ടിട്ട് മുറിക്കാൻ തുടങ്ങി, വേറെ ഒരാളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സഹിച്ചിരുന്നു? ഒരു കൗൺസിലറിന് അതൊക്കെ പ്രതീക്ഷിക്കണം അല്ലേ? ഓക്കേ, അല്ല അകത്തായി പോവില്ലേ നമ്മള്? പക്ഷെ അതിന് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ കൊല്ലാനൊക്കെ വന്ന സമയത്ത് ഞാൻ പോയിട്ട് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഈ ഫസ്റ്റ് വൈഫ് ഭാര്യ എന്ന് പറയുന്ന മറ്റേ ആളെ കൊല്ലാൻ നോക്കുകയാണേ. അപ്പൊ ഞാൻ വലിച്ച ഇതൊരു ആ ഒരു ഫ്രണ്ട്സി വന്നു കഴിഞ്ഞാൽ നമുക്ക് അമാനുഷ്യമായിട്ടുള്ള ശക്തി വരും അല്ലേ? അപ്പൊ വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ നിലവിളിച്ചു പോയി. അപ്പൊ ആൾക്കാർ ആണുങ്ങൾ വന്നിട്ടാണ് പിന്നെ പിടിച്ച് വലിച്ചം കിട്ടി എടുത്തത്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. ഈ ആരെങ്കിലും ഇപ്പൊ ഇതുപോലെ ഒരു അവതാരകയും കൗൺസിലറുമായിട്ടായിരുന്നല്ലോ ആ പ്രോഗ്രാമിൽ ഇരുന്നത്. ചില ജഡ്ജ്മെന്റ് ഇതുപോലെ ചെയ്യും. അപ്പൊ ഇതിലൊക്കെ പ്രതിഷേധിച്ച് പൊട്ടിത്തെറിച്ചവരുണ്ടോ? ഓ പിടിച്ചോണ്ടോ? മാത്രല്ല എത്ര ക്രിറ്റിസിസം കേട്ടിട്ടുണ്ട്, കോടതി കേസ് വരെ വന്നിട്ടുണ്ട്. കോടതി പോയോ? ഓ പോയി.
പോയി. അതൊരു അനുഭവമല്ലേ? വല്ലാത്തൊരു അനുഭവം. എനിക്കൊന്ന്, താങ്കൾ പ്രൊഫസർ ഭാഗ്യനാഥിന്റെ മോളാണ്, ലോകം അറിയുന്ന ഒരു മജീഷ്യൻ ആയിരുന്നു അദ്ദേഹം. അപ്പൊ താങ്കളും എനിക്കൊന്ന് അദ്ദേഹത്തിനോട് മാജിക് ഷോയിനൊക്കെ പോയിട്ടുണ്ട് അല്ലേ? മാജിക് പഠിച്ചിട്ടുണ്ടോ താങ്കൾ? പഠിക്കേണ്ട കാര്യമില്ല, അച്ഛനെ കണ്ട് ശീലമാണ്, എല്ലാം അറിയാം. പക്ഷെ അത് ഒരു പ്രാക്ടീസിന്റെ പേരിലുള്ള ഒരു ആർട്ടാണത്. അങ്ങേ അറ്റം പ്രാക്ടീസ് വേണം. അതിന് നല്ല മടിച്ചാ ഞാൻ ആ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അത് അതെ. ഗുജറാത്തിൽ എവിടെ പോയിട്ട് പട്ടിണി കിടക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒരു സംഭവം. ഗുജറാത്തിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്, വളരെ വിഷമിച്ചിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. നമ്മൾ പോയിട്ട് ചില കുഗ്രാമങ്ങളിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീന്റെ ഫണ്ട് റേസിംഗിനായിരുന്നു അച്ഛനെ വിളിച്ചത്. അപ്പൊ അത് ഒരു 4 മന്ത്സോളം ആ ഇതുണ്ടായിരുന്നു. അപ്പൊ കുഗ്രാമങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ചിലപ്പോ മാജിക് ഷോ കാണിക്കുക. സ്റ്റേജ് പോലും ഉണ്ടാവില്ല, അവരെ സ്കൂൾ പറമ്പിലായിരിക്കും നമുക്ക് ഷോ അറിയുന്നത്. കുറെ മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നെ സ്റ്റേജ് നമ്മൾ തന്നെ കെട്ടി, നമ്മൾ തന്നെ എല്ലാം ചെയ്ത് ഷോവും കാണിച്ച്, അങ്ങനെയുള്ള അനുഭവങ്ങൾ. താമസിക്കാൻ മര്യാദയ്ക്ക് ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം താമസിക്കാൻ വേണ്ടി ഉപ്പിലേട്ടാന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ പേര് പോലും നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഉപ്പിലേട്ടാന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ താമസിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു ടെറസ്, ആ ടെറസിൽ 2 കുടിൽ, ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും. അപ്പം ഞാൻ പറഞ്ഞു ബാത്റൂം അവർ കുളിക്കാൻ അതാന്ന് ഒരു കാണിച്ചു തന്നത് കിണർ. ഞാൻ പറഞ്ഞു അതിൽ ചാടി കുളിക്കുകയത് പറഞ്ഞു. അവിടെ ഇരുന്ന് കുളിച്ചാൽ മതി. ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പൊ രാത്രി ഞങ്ങൾ എന്ന് വെച്ചാൽ ആണുങ്ങൾ മൊത്തം ചോട്ടിലേക്ക് പോകും കുളിക്കാൻ. എന്നിട്ട് ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം വെച്ച് ടെറസ്, ഭാഗ്യത്തിന് മൾട്ടിസ്റ്റോറി ബിൽഡിങ്സ് ഒന്നും ഇല്ല അന്നത്തെ കാലമല്ലേ, ചെറിയ ചെറിയ. അപ്പൊ നമ്മൾ ടെറസിൽ നിന്ന് കുളിച്ചാലും ആരും അങ്ങനെ കാണില്ല. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് തന്നെ കുളി, പെണ്ണുങ്ങൾ മുഴുവനും ടെറസിൽ നിന്ന് കുളിക്കും, ആണുങ്ങളെയൊക്കെ ചോട്ടിലേക്ക് അയച്ചിട്ട്. അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ചോറ് കൊണ്ടുവന്ന് തന്നു. ആ ചോറിന് ഒരു ഇളക്കം നോക്കിയ സമയത്ത് അതിനകത്ത് ഇത്രയും വലിയൊരു പുഴു. ആ പുഴുവിനെ എടുത്ത് മാറ്റി ഇട്ട് കഴിച്ചു, വിഷം നട്ടു പോയി. അവര് തരുന്ന തൈരും ചോറും മാമ്പഴവും എങ്ങനെ കഴിക്കും? നമുക്കത് ശീലമുള്ളോ? പക്ഷെ എന്നാലും നമ്മൾ കഴിച്ചു പോകും. ഗുദാദ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് മുസ്ലിം ഏരിയ ആണത്. അപ്പൊ അവര് ബിരിയാണി അവിടെ നന്നാവുമല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തു. 2 വെജിറ്റേറിയൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഒരു ലോഫ് ബ്രെഡും കുറച്ച് പഴവും, പച്ചപ്പഴം ഉണ്ടല്ലോ നമ്മളുടെ റോബസ്റ്റ, അതുമൊക്കെ ഓർഡർ ചെയ്ത് അവർക്ക് പറഞ്ഞു. ഒരു ബട്ടറും വെച്ച് ജാമ് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അമ്മ കൊണ്ടുവരുമ്പോഴും. അങ്ങനെ രാത്രി ഞങ്ങൾ ഷോ കഴിഞ്ഞ് ഇക്കണ്ട എക്യുപ്മെന്റ്സ് മുഴുവനും പാക്ക് ചെയ്ത് ലോറിയിൽ കയറ്റും. ഞങ്ങളൊക്കെ തന്നെ ലോറിയിൽ കയറുക, ചിലപ്പോൾ ലോറീൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരിക. അപ്പം അങ്ങനെ ലോറിയിൽ കയറി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്ന്, അറിയാലോ എത്ര വിശപ്പുണ്ടാവുമെന്ന്, വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചതായിരിക്കും. അത് അച്ഛനാണെങ്കിലോ വിശപ്പുണ്ട് ഭക്ഷണം വേണമെന്ന് പറയാൻ പാടില്ല, ഷോയിൽ ഇൻട്രസ്റ്റ് കാണിക്കാതെ നിങ്ങൾക്ക് ഭക്ഷണമാണോ വേണ്ടതെന്ന് പറയും. അങ്ങനെ ഒരു അമ്മ അച്ഛനെ കാണാതെ ഞങ്ങൾക്കൊക്കെ ആഹാരം തരിക.